ഹായ് ഗൈസ്, സജിൻ വർക്കൗട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്ത തരമായുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് പോകാറുണ്ട്. അപ്പോൾ കറണ്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ടോർച്ച്. നമ്മൾ കറണ്ട് പോകുന്ന സമയത്താണ് നമ്മൾ ടോർച്ച് തപ്പലോ എമർജൻസി തപ്പലൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈവശം ഒന്നും തന്നെ വെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമാണ്, ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. അതായത് കറണ്ട് പോകുന്ന സമയത്ത് തന്നെ വീട്ടിൽ ലൈറ്റ് ഓൺ ആകുന്ന ഒരു ടെക്നിക്കാണ്, ഒരു സർക്യൂട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്വിച്ച് ഇടുകയോ ഒന്നും തന്നെ ആവശ്യമില്ല. കറണ്ട് പോകുന്ന ആ സമയത്ത് തന്നെ ഇത് ഓൺ ആകും. കറണ്ട് വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്കിതിന് ബാറ്ററി ആവശ്യമില്ല, റിലേ ആവശ്യമില്ല, അഡാപ്റ്റർ ആവശ്യമില്ല, ചാർജർ, ഇങ്ങനത്തെ ഒരു സാധനം ഇതിന് ആവശ്യമില്ല. ചെറിയ പൈസക്ക് ആർക്ക് തന്നെ വേണമെങ്കിലും ഇത് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് ഫോണിലേക്ക് എത്തുന്നതാണ്. നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് ബ്രിഡ്ജ് റക്റ്റിഫയർ ഉണ്ടാക്കണം. ബ്രിഡ്ജ് റക്റ്റിഫയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് ഡയോഡ് എടുക്കണം. ഇതാണ് നാല് ഡയോഡ്. ഇതിൽ നിന്ന് നാല് ഡയോഡ് എടുത്തിട്ട് നമുക്കത് ബ്രിഡ്ജ് റക്റ്റിഫയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബ്രിഡ്ജ് റക്റ്റിഫയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. അതിന് ഞാൻ കാണിച്ചതുപോലെ ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഡയോഡാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ വരയുള്ള ഭാഗം ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ അതൊരു ചതുരാകൃതിയിൽ നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ വയ്ക്കുക, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇത് ഇവിടെയെങ്കിലും കൊടുക്കുക. അടുത്തതെടുക്കുക, ഈ വരിയുള്ള ഭാഗം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, അടുത്ത ഭാഗം എടുക്കുക, അതേപോലെ അതും ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഓരോ ലെഗും കൂടിച്ചേർന്നെടുക്കാം, സോൾഡർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബ്രിഡ്ജ് സെറ്റ് റക്റ്റിഫയർ ആവുന്നതാണ്. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് റക്റ്റിഫയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഗ് കെട്ടിയത് സൈസ് ചെറുതാക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കാണാൻ വേണ്ടി പറ്റും. നമുക്കിനി ഇതിലേക്ക് വരുന്ന കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിനാവശ്യം 474 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററാണ്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ലെഗ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ഇതിന് പൊളാരിറ്റി ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് രണ്ടിൻ്റെയും ഒന്നിൻ്റെ വരയുള്ള ഭാഗത്തും വരയില്ലാത്ത ഭാഗത്തുമായിട്ടാണ് നമുക്കിപ്പോൾ ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഡയറക്ഷൻ മാറിയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കപ്പാസിറ്റർ കൊടുക്കുന്നത് ഒന്നിൻ്റെ വരിയുള്ള ഭാഗത്തും മറ്റേത് വരിയുള്ള ഭാഗത്തുമായിട്ടുള്ള രണ്ട് ഡയോഡ് കൂട്ടി സോൾഡർ ചെയ്തിട്ടുണ്ടാകും. അവിടെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ മാറിപ്പോയാൽ നിങ്ങൾ ഇങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ നമുക്കതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്കിതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടി ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ച് സോൾഡർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡർ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സോൾഡർ ചെയ്തെടുക്കാൻ നോക്കുക. ഈ ലഗ്ഗുകൾ തമ്മിലൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് വരവയുള്ള ഭാഗത്ത് നിന്നും ഒരു 33K റെസിസ്റ്ററാണ് നമുക്ക് ഇനി കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഈ ലഗ് നമ്മൾ AC കൊടുക്കാനുള്ളതാണ്, കപ്പാസിറ്ററിൻ്റെ. ഇവിടെ നിന്നൊരു വയറും നമുക്ക് AC, ഇവിടെ നിന്നൊരു വയർ AC കൂടായിട്ട് നമുക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വയർ കണക്ഷൻ ഇടണം, അത് നമുക്ക് ലാസ്റ്റ് ഇടാം. ഓക്കെ, നമുക്കിവിടെ ഒരു 1K 33K റെസിസ്റ്റർ നമുക്കിപ്പോൾ ഒരു കണക്ട് ചെയ്ത് വെക്കാം.
ഇപ്പോൾ നമ്മളിവിടെ ചെയ്തെടുത്ത ബ്രിഡ്ജ് റക്റ്റിഫയർ സർക്യൂട്ടിൽ നിന്നും ഒരു 33K റെസിസ്റ്റർ വലിയൊരു കാണുന്ന പോലെ തന്നെ സോൾഡർ ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് സോൾഡർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡയോഡിൻ്റെ വരി ഇല്ലാത്ത ഭാഗത്ത് നിന്നും ഡയോഡിൻ്റെ വരിയുള്ള ഭാഗത്തേക്ക് കണക്ഷൻ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന ഡയോഡിൻ്റെ വരിയില്ലാത്ത ഭാഗത്ത് നിന്നും രണ്ട് ഡയോഡിൻ്റെ വരിയുള്ള ഭാഗത്തേക്കാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇവിടെ സോൾഡർ ആയിട്ടുണ്ട്. ഇതും സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 1N4007 ഡയോഡ് എടുത്തിട്ടാകുമ്പം ഇതിൻ്റെ റെസിസ്റ്റർ കണക്റ്റ് ചെയ്തെടുക്കുക. അതായത് വരയില്ലാത്ത ഭാഗത്തേക്ക് നമുക്കൊരു ഡയോഡ് ചേർത്ത് സോൾഡർ ചെയ്ത് വെക്കണം. വരയുള്ള ഭാഗമാണ് ഇവിടെ സോൾഡർ ചെയ്ത് വെക്കേണ്ടത്. നമുക്കതൊന്നും ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. ഇതൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നമുക്കിനി ചെയ്യേണ്ടത് ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഫിറ്റ് ചെയ്യണം. നമുക്ക് ട്രാൻസിസ്റ്റർ എടുക്കാം. ഇതാണ് ട്രാൻസിസ്റ്റർ. ഇതിൻ്റെ 3 ലഗ്ഗാണ് വരിക. ഇത് കളക്ടർ, നടുക്കുള്ളത് ബേസ്, മൂന്നാമത്തായിട്ട് വരുന്നത് എമിറ്റർ. ഇതാണ് ഇതിൻ്റെ കാൽ. നമുക്കിത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കുക. നമുക്ക് 4.7K റെസിസ്റ്റർ എടുത്തിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്കാണ് ഇപ്പോൾ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ടത് ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ, അതായത് തേർഡ് പിന്ന്, നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗത്തേക്ക്, അതായത് ആനോഡിലേക്ക് കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ ലെഗ് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്കിതും കൂടി ഒന്ന് സോൾഡർ ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളങ്ങനെ അതും സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്കിപ്പോൾ കണക്ഷൻ കിട്ടുക. ഓക്കെ, നമുക്ക് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിനി വേണ്ടത് കപ്പാസിറ്റർ, അതായത് 25 വോൾട്ടിൻ്റെ 600 6900 mF കപ്പാസിറ്ററാണ്. അതിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് രണ്ടെണ്ണം വെച്ചാൽ അതിൻ്റെ ബാക്കപ്പ് കൂടും. ഏകദേശം ഒരു 3 മിനിറ്റോളം നമുക്ക് ഈ ഒറ്റ കപ്പാസിറ്ററിൻ്റെ ബാക്കപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇത് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് 2 ലെഗ്ഗാണ്. ഇത് പൊളാരിറ്റി ഉണ്ടാകും. ഇതിൻ്റെ വലിയ ലെഗ് പോസിറ്റീവും ചെറിയ ലെഗ് നെഗറ്റീവുമാണ്. അതുപോലെ തന്നെ നെഗറ്റീവിന് ഒരു മാർക്കിങ്ങും കട്ടിങ്ങും കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യുന്ന മുമ്പ് ഒരു നമുക്ക് ബാക്ക് ലൈറ്റ് കത്തേണ്ട LED നമുക്കൊന്ന് എടുക്കാം. LED എടുക്കുമ്പോൾ നിങ്ങൾക്ക്
കാണാൻ വേണ്ടി പറ്റും. ചെറിയ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കട്ടിങ് കാണാം, അത് പോസിറ്റീവാണ്. വലിയതാണെങ്കിൽ അത് നെഗറ്റീവും. ലെഗ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വലുത് പോസിറ്റീവും ചെറുത് നെഗറ്റീവുമാണ്, നേരെ ഓപ്പോസിറ്റാണ് വരിക. നമുക്കിപ്പോൾ ഇതിൻ്റെ റെസിസ്റ്ററിൻ്റെ ഈ ലെഗിലേക്ക് നമുക്കിതിൻ്റെ നെഗറ്റീവ് ഭാഗം, അതായത് ഇതിൻ്റെ ചെറിയ ലെഗ് സോൾഡർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മളങ്ങനെ അത് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്കിനി കപ്പാസിറ്റർ ഇതിലേക്ക് കണക്റ്റ് ചെയ്യാം. കപ്പാസിറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പോസിറ്റീവ് ഭാഗം നമ്മൾ നേരത്തെ എടുത്ത എൽ ഇ ഡിയുടെ പോസിറ്റീവ് ഭാഗത്തേക്ക് സോൾഡർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, എൽ ഇ ഡിൻ്റെ നെഗറ്റീവ് എന്നും എൽ ഇ ഡിൻ്റെ പോസിറ്റീവിലേക്ക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആവശ്യം കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്നും ഒരു വയറ് സോൾഡർ ചെയ്തെടുക്കണം. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എമിറ്ററിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് തന്നെ ചെയ്യുക. ഓക്കെ, നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്നും ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റിലേക്ക്, അതായത് ലാസ്റ്റ് തേർഡ് പിന്നിലേക്ക് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. ഒന്ന് വിശദീകരിച്ച് പറയാം, അതായത് ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ വരിയില്ലാത്ത ഭാഗത്ത് നിന്നും ഒരു 33 റെസിസ്റ്റർ എടുത്തിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് കൊടുത്തു. അത് വരി ഉള്ള ഭാഗത്തേക്കും വരിയില്ലാത്ത ഭാഗത്തേക്കും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെയാണ്, വരിയുള്ള ഭാഗത്തേക്കും വരിയില്ലാത്ത ഭാഗത്തേക്കും. എന്നിട്ടാകുമ്പോൾ ഒരു 400 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ എടുത്തിട്ട് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കിയതിനടുത്തേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരു ട്രാൻസിസ്റ്റർ എടുത്തു. ട്രാൻസിസ്റ്ററിൻ്റെ ഫസ്റ്റ് കൾട്ടർ ലെഗിലേക്ക് നമ്മളൊരു 4.7K റെസിസ്റ്റർ എടുത്ത് അതിവിടെ ഒരു എൽ ഇ ഡി ഫിറ്റ് ചെയ്ത് കൊടുത്തു. അവിടെ തന്നെ നമ്മളൊരു 6800 mF കപ്പാസിറ്റർ, 25 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ സോൾഡർ ചെയ്തെടുത്തു. അവിടെ നിന്നൊരു വയറ് നമ്മൾ എമിറ്ററിലേക്ക് കണക്ട് ചെയ്തു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു ഡയോഡും നമ്മൾ ബ്രിഡ്ജിലേക്ക് കൊടുത്തു. നമ്മളിനി അടുത്തായിട്ട് ചെയ്യുന്നത് എൽ ഇ ഡിൻ്റെ പോസിറ്റീവും, അതായത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവും ചേർന്നെടുക്കുന്ന നമ്മളൊരു വയറെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത റെസിസ്റ്റർ ക്ലോസ് ആയിട്ട് വെച്ചു. അതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ രണ്ട് വരിയുള്ള ഭാഗം, ഡയോഡിൻ്റെ വരിയുള്ള ഭാഗം കൂടി ചേർന്നെടുക്കുക. സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടത്തേക്ക് ഈ വയറ് സോൾഡർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമ്മളങ്ങനെ അതും സോൾഡർ ചെയ്ത് കൃത്യമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പവർ കൊടുക്കാനുള്ള രണ്ട് കണക്ഷനാണ് ആവശ്യം. നമുക്കതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷനൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നേരത്തെ നമ്മളൊന്ന് പറയാൻ വിട്ടുപോയത്, ഇവിടെ ഒരു ബ്ലൂ വയറ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എമിറ്ററിൻ്റെ ബേസാണ്. എമിറ്ററിൻ്റെ ബേസ് നേരത്തെ റെസിസ്റ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് ഷോർട്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ഇത്രയും ചെയ്താൽ അതിൻ്റെ വർക്കിംഗ് കഴിഞ്ഞു. നമുക്കിനി വേണ്ടത് ഇതുപോലത്തെ ഒരു AC കോഡ് വയർ എടുത്തിട്ട് നമുക്കിതിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കാം. ഇത് കണക്ട് ചെയ്യേണ്ടത് ഒന്ന് ഈ കപ്പാസിറ്ററാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 400 വോൾട്ടിന് 474 കപ്പാസിറ്റർ വേണം. അപ്പോൾ അതിലേക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളത് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ആ ഡയോഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗമാണ് വേണ്ടത്.
ഒരു വരിയുള്ള ഭാഗവും വരിയില്ലാത്ത ഭാഗവും വരുന്ന സെക്ഷൻ ഉണ്ട് ഡയോഡിൻ്റെ ബ്രിഡ്ജിൽ. അപ്പോൾ അവിടേക്ക് ഇത് സോൾഡർ ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മളത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണക്ഷനൊക്കെ കഴിഞ്ഞു. ഇത് നിങ്ങൾക്കൊരു ഡോട്ടർ പി സി ബി ബോർഡിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഡയറക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എവിടെയും ഷോർട്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഡയറക്റ്റ് എ സിയിലേക്ക് വർക്ക് ചെയ്യുന്നതാണ്. നമുക്കിതൊന്ന് പ്ലഗ് ചെയ്ത് നോക്കാം. ഓക്കെ, രജിസ്ട്രേഷൻ ബോക്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ പ്ലഗ് ചെയ്യുന്നുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലഗ് ചെയ്യുമ്പോൾ ഇത് കാണാൻ പറ്റും. ഈ കപ്പാസിറ്റർ ഓൾറെഡി ചാർജ് ഉണ്ടാവും. അതിങ്ങനെ ചാർജായി വരുമ്പോഴാണ് അത് നിങ്ങൾക്ക് കത്തുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുക. നമുക്ക് ഇപ്പം ഇവിടെ പവർ ഓഫാക്കുന്ന സമയത്ത് അത് ബ്രൈറ്റ്നസ് കൂടി വന്ന് കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ കറണ്ട് പോകുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഇത് പ്ലഗ് ചെയ്തിട്ടില്ല എങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് അത് ബ്രൈറ്റായിട്ട് തന്നെ കത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി കാണാൻ പറ്റും. ഇതുപോലെ കറണ്ട് പോകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കത്തി അത് കപ്പാസിറ്ററുള്ള ചാർജ് ഡിസ്ചാർജ് ആകുന്നത് നമ്മുടെ എൽ ഇ ഡി വഴി ട്രാൻസിസ്റ്റർ വഴി കൺട്രോൾ ചെയ്ത് എൽ ഇ ഡിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ഓളം നമുക്കിങ്ങനെ പ്രകാശത്തിൽ കത്തുന്നതാണ്. നമുക്കിപ്പോൾ ലൈറ്റ് ഓഫാക്കി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ പ്രകാശിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. നല്ല ബ്രൈറ്റ്നിങ് തന്നെയാണ് പ്രകാശിക്കുന്നത്. ഞാനിപ്പോൾ ലൈറ്റ് ഇട്ടുകൊണ്ടാണ്. ഞാനൊന്ന് മെയിൻ ലൈറ്റ് ഒന്ന് ഓഫാക്കി കാണിച്ചറാം. ഓക്കെ, നല്ല വെളിച്ചം തന്നെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്തു നിന്ന്. ഓക്കെ, അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് കറണ്ട് പോകുമ്പോൾ ടോർച്ച് തപ്പാനും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് കത്തുന്നതാണ്. ഇത് കറണ്ട് വരുമ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലഗ് ചെയ്ത് കാണിച്ചുതരാം. കറണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫാവുന്നതാണ്. അത് ചാർജിങ് നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ കറണ്ട് പോകുമ്പം നല്ല ബ്രൈറ്റായിട്ട് പ്രകാശിക്കുകയും ചെയ്യുന്നു. ഇതാണ് സിമ്പിൾ സർക്യൂട്ട് വരുന്നത്. ഇത് നമുക്കൊരു ഓക്കെ ലൈറ്റ് ഇടാം. നമുക്കിതൊരു കേസിലാക്കിയിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. ഇതുപോലൊരു കേസ് എടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ ഓരോ ഐഡിയ പോലെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതുപുത്ത വീഡിയോയൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനോടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ഓൾ ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. ആ ഓൾ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് അടുത്ത പുതിയതായിട്ട് ഇടുന്ന വീഡിയോകളൊക്കെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പുതുപുത്ത വീഡിയോകളായിട്ട് കണ്ടുകിട്ടാവുന്ന പ്രതീക്ഷയോടെ സച്ചിൻ മണക്കാട്. സ്റ്റേ സേഫ്.